ഇനി രണ്ടാമത്തെ പ്രത്യേകത, അവിടെ ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏൽക്കൂല. ആ പാപഭാരം ഏറ്റെടുത്ത് അവന് ശിക്ഷിക്കല്ലേ, എന്നെ ശിക്ഷിച്ചോ റബ്ബേ എന്ന് ഒരാളും അവിടെ വെച്ച് പറയുന്നതല്ല. ഇവിടെ അതൊക്കെ നടക്കും? ഇവിടെ അതൊക്കെ നടക്കൂലേ? ഇവിടെ കൊല ചെയ്ത മനുഷ്യന് പറയാം, ഞാൻ കൊല ചെയ്തിട്ടില്ല. വേറൊരുത്തനോട് പറയണം, നീ കോടതിയിൽ എനിക്ക് വേണ്ടി സമ്മതിക്കണം, എന്റെ കൊലക്കുറ്റം നീ ഏറ്റെടുക്കണം, നീയാണ് കൊന്നതെന്ന് നീ പറയണം. നീ വിഷമിക്കണ്ട, നിന്റെ കുടുംബത്തിന് നീ ഇവിടെ പുറത്ത് ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാളപ്പുറം വലിയ എമൗണ്ടും സംഖ്യയും ബാങ്ക് ബാലൻസായി എത്തിക്കൊള്ളും, അവര് സുഖമായി ജീവിച്ചോളും. അകത്തും നിനക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ, സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് അതിന്റെ അകത്തും ആളുകളുണ്ട്. തൽക്കാലം നീ അതിന്റെ ഉള്ളിലൊന്ന് കിടക്കേണ്ടി വരുമെന്നേയുള്ളൂ. നിന്റെ കുടുംബം ഇവിടെ സസുഖം ജീവിക്കും എന്നും പറഞ്ഞ് കൊലക്കുറ്റം മറ്റൊരാൾ ഏറ്റെടുത്ത് വേറെയുള്ളവൻ ചെയ്തവൻ ദുനിയാവിൽ വളരെ മാന്യനായി സുഖത്തോടെ ജീവിക്കുന്ന ലോകമാണ് ദുനിയാവ്. പരലോകത്ത് നടക്കൂല. ഒരാൾക്കും ഒരാളുടെ പാപഭാരം ഏറ്റെടുക്കാനായിട്ട് കഴിയൂല. അതാരും ഏറ്റെടുക്കൂല. ആ രൂപത്തിലുള്ള പ്രത്യേകതയുള്ള ലോകമാണ്. അതാണ് ഖുർആൻ പറഞ്ഞതും, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ വലാ തസിറു വാസിറതും വിസ്റ ഉഖ്റാ സുമ്മ ഇലാ റബ്ബികും മർജിഉകും ഫയുനബ്ബിഉകും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. സൂറത്തുൽ അൻആം 164-ാമത്തെ ആയത്ത്. എന്താണ് റബ്ബ് പറയുന്നത്? എല്ലാ ഓരോ ആത്മാവും അതിന്റെ മേൽ ബാധ്യതയായി കൊണ്ടല്ലാതെ ഒന്നും സമ്പാദിച്ചു വെക്കുകയുമില്ല. ആരെന്ത് സമ്പാദിക്കുന്നുണ്ടെങ്കിലും, ദുനിയാവിൽ വെച്ച് എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ബാധ്യത അവരവർക്ക് തന്നെയായിരിക്കും. വലാ തസിറു വാസിറത്തുൻ, കുറ്റം വഹിക്കുന്നവരാത്മാവും വഹിക്കാൻ തയ്യാറാവുകയില്ല. വിസ്റ ഉഖ്റാ, മറ്റൊന്നിന്റെ കുറ്റം അവിടെ ഏറ്റെടുക്കൂല. വേറൊരാളും വേറൊരാളുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കൂല. സുമ്മയില റബ്ബിക്കും മർജിഉകും, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. ഫയുനബ്ബിഉകും, അവൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരും. ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂന, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ടോ അതൊക്കെ അവൻ നിങ്ങൾക്ക് അവിടെ വെച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തി തരും. ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്, ഒരാളും മറ്റൊരാളുടെ പാപം ഏൽക്കൂല. സൂറത്തുൽ ഇസ്രായിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലാ തസറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, 15-ാമത്തായത്ത് ഇസ്റാ. ഒരാളും കുറ്റം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ കുറ്റം ഏൽക്കൂല. ഇത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ നബിമാരോടും പഠിപ്പിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അംലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസാ വ ഇബ്രാഹീം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വഅലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ ثم يجزاه الجزاء الاوفى. സൂറത്തുൻ നജ്മ 31, 36, 37, 38, 39, 40, 41 ആയത്ത്. അല്ലാഹു അവിടെയും പറഞ്ഞതെന്താ? ഇബ്രാഹീമിനോടും മൂസയോടും എല്ലാവരോടും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്, ഒരാളും മറ്റൊരാളുടെ പാപത്തിന്റെ ഭാരം ഏൽക്കൂല. ഓരോരുത്തർക്കും അവരെന്താണോ സമ്പാദിച്ചതെങ്കിൽ അത് മാത്രമാണ് അവൻ അവകാശപ്പെട്ടതുണ്ടാവുക. അവന്റെ അധ്വാനം അവൻ കാണുക തന്നെ ചെയ്യും. വളരെ കൃത്യമായ നിലക്കുള്ള പ്രതിഫലം അവന് നൽകപ്പെടും. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഈ യാഥാർത്ഥ്യം പറയുന്നു. ദുനിയാവിൽ വെച്ച് പല മുശ്രിക്ക് നേതാക്കന്മാരും കാഫിറുകളും വിശ്വാസികളോട് പറഞ്ഞിരുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൗഹീദ് കേട്ട്, അവിടുത്തെ യഥാർത്ഥമായ ആദർശം കേട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ അതിലേക്ക് ആകൃഷ്ടരാകുമ്പോ, ആ കാലഘട്ടത്തിൽ വലീദ് ഇബ്നു മുഗീറയെ പോലെയുള്ള മുശ്രിക്ക് നേതാക്കന്മാർ പറഞ്ഞിരുന്നു വിശ്വാസികളോട്, ഖുർആൻ പറയുന്നുണ്ട്, വഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനുത്തബിഉ സബീലനാ വൽനഹ്മിൽ ഖതായാകും വമാ ഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ശൈഇ ഇന്നഹും ലകാദിബൂൻ. സൂറത്തുൽ അങ്കബൂത്തിലെ 12-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു അത് പഠിപ്പിക്കുന്നു. കാഫിറുകളായ ആളുകൾ അവിശ്വസിച്ചവരെ പറയും,
വിശ്വാസികളോട് അവര് പറഞ്ഞിരുന്നു, ഇത്തബിയൂ സബീലനാ, ഞങ്ങൾ ക്ഷണിക്കുന്ന വഴിയിലേക്ക് വന്നോളൂ, ഞങ്ങളെ പിൻപറ്റിക്കോളൂ, ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിച്ചോളൂ, എങ്കിൽ ഇനി പരലോകത്ത് നിങ്ങൾ കുറ്റക്കാരാവുകയാണെങ്കിൽ തന്നെ വൽനഹ്മിൽ ഖതായാകും, നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് കാഫിർ പ്രമാണിമാര് നേതാക്കന്മാര് അനുയായികളോട് പറയും പോലെ മുസ്ലിമീങ്ങളോടും പറഞ്ഞു പ്രലോഭിപ്പിച്ചിരുന്നു. ഞങ്ങൾ പറയണോ കേട്ടോളുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കാര്യം ഏറ്റെടുത്തോളും പരലോകത്ത് എന്ന് അല്ലാഹു തആല പറയുന്നു. വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും, അവരവരുടെ പാപങ്ങൾ ഒരിക്കലും വഹിക്കുന്നവരല്ല, ഒന്നും ഏറ്റെടുക്കാൻ കഴിയൂല. ഇന്നഹും ലകാദിബൂൻ, കള്ളമാണ്, കള്ളമാണ് അവർ പറയുന്നത്, കളവാണ് അവർ പറയുന്നത്, ആർക്കും അതിന് സാധ്യമല്ല